ക്യാൻസർ രോഗം വന്ന് വേദനയുടെ കയ്പുനീർ കുടിച്ചിറക്കുന്ന വേളയിലാണ് കക്കാട് സഫലമീ യാത്ര എന്ന കവിത രചിച്ചത്. മരണം മുന്നിൽ കണ്ട കവി ജീവിതയാത്ര സഫലമാണെന്ന് നമ്മോട് പറയുന്നു. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാ, വ്രണിതമാം കണ്ടത്തിലിന്നു നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിലലിയും ഇരുൾ നീലിമയിൽ, എന്നോ പഴകിയോരോ മകൾ മാതിരി നിന്നോ വിറയ്ക്കുമി ഏകാന്ത താരകളെ. ഞാനൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. സഫലമീ യാത്ര ആരംഭിക്കുന്നത് കവി തന്റെ പത്നിയോട് നടത്തുന്ന സ്നേഹ സംഭാഷണം എന്ന നിലയിലാണ്. രോഗബാധിതമായ ശരീരത്തോടെ ജനലഴി പിടിച്ച് പുറത്തേക്ക് നോക്കുന്ന കവി പ്രിയ സഖിയോട് തന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ഏതു നിമിഷവും തന്റെ ശരീരമാകുന്ന പഴം കൂട് നിലം പതിക്കാമെന്ന് കവി കണക്കു കൂട്ടുന്നുണ്ട്. കൊടുംവേനൽ ഒഴിഞ്ഞു നിൽക്കുന്ന ധനുമാസത്തിലെ മഞ്ഞിന്റെ തണുപ്പിലാണ് തിരുവാതിര വരുന്നത്. ആർദ്രമായ ആ ധനുമാസ രാവിൽ ആതിര വരികയും പോകുകയും ചെയ്യുന്നത് ആർഷമായ നിസ്സംഗതയോടെ കവി നോക്കിക്കാണുന്നു. നീ അടുത്തു നിൽക്കുന്നത് കൊണ്ടാവാം വ്രണമുള്ള തൊണ്ടയിൽ ഇന്ന് വേദന അല്പം കുറവുണ്ട്. രോഗപീഠയിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കുമ്പോൾ കവി മനസ്സ് നിലാവിന്റെ പിന്നിലെ അനന്തതയിലേക്കും അതിലലിയുന്ന ഇരുൾ നീലിമയിലേക്കും സഞ്ചരിക്കുന്നു. ഓർമ്മകളിലേക്കുള്ള നിശബ്ദ സഞ്ചാരമാണ് ഇവിടെ കവി നടത്തുന്നത്. ഏകാന്ത താരകളെ കാണാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഓർമ്മകളിലേക്കുള്ള സഞ്ചാരത്തിന്റെ തുടക്കമായി കാണാം. ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ രവം കൊണ്ടു രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിലൊരു നേർത്ത തേങ്ങലിയിലിരുവൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖീ. ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നും എന്തെന്നും ആർക്കറിയ. ശബ്ദങ്ങളിലൂടെ രൂപങ്ങൾ തിരിച്ചറിഞ്ഞതും വേദനയിൽ പൊളഞ്ഞ് മരുന്നുകളിൽ രാത്രികൾ കഴിഞ്ഞു പോയതുമെല്ലാം കവി ഓർമ്മിക്കുന്നു. ശരീരത്തിന് എത്ര വേദനയുണ്ടെങ്കിലും സ്നേഹമുള്ള ഒരു കൈ തൊടുന്നതും സ്നേഹിക്കുന്നവർ തന്നെ ചൊല്ലി വ്യാകുലപ്പെടുന്നത് അറിയുന്നതും കരളിൽ കുളിരു നിറയ്ക്കുന്നു. ഈ രോഗത്തിൽ കഴിയുന്ന നാളുകളിൽ നിശബ്ദമായി കടന്നു വരുന്ന ആതിരയെ പ്രിയതമയുടെ കൈകൾ കോർത്തു പിടിച്ച് എതിരേൽക്കുകയാണ് കവി. ദമ്പതിമാർ തൊട്ടുനിന്ന് ആതിര നക്ഷത്രത്തെ കാണുന്ന ദൈവികമായ ചടങ്ങിനെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. വരും കൊല്ലം ആതിരയെ വരവേൽക്കാൻ ആരാണുണ്ടാവുക എന്നറിയില്ലല്ലോ. ജീവിതത്തിന്റെ അനിശ്ചിതാവസ്ഥയെ കുറിച്ചുള്ള കവി നിരീക്ഷണമാണ് ഈ വരികളിൽ തെളിയുന്നത്. എന്തു നിന്മിഴിയണ തുളുമ്പിയെന്നോ സഖീ, ചന്തം നിറയ്ക്കുകീ ശിഷ്ട ദിനങ്ങളിൽ, മിഴിനീർ ചവർപ്പു പെടാതി മധുപാത്രമടിയോളം മോന്തുക. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയുമിരുൾ നോക്കുകിരുളിന്റെ
പാറകളിലെ ഓർമ്മകളെടുക്കുക. ഇവിടെ എന്തോർമ്മകളെന്നോ നെറുകയിലിരുട്ടേന്തി പാറാവു നിൽക്കുമീ തെരുവു വിളക്കുകൾക്കപ്പുറം ബദിരമാബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ. ഇത് കേട്ട മാത്രയിൽ കണ്ണു നിറഞ്ഞ സഖിയുടെ ഇനിയുള്ള ദിനങ്ങൾ ആനന്ദം നിറയ്ക്കുവാൻ കവി ആവശ്യപ്പെടുകയാണ്. ജീവിതമാകുന്ന മധുപാത്രം മിഴുനീർ ചവർപ്പ് പെടാതെ ആവോളം മോന്തിക്കുടിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. കണ്ണുനീര് ജീവിതത്തെ ചവർപ്പുള്ളതാക്കി മാറ്റുന്നതാണ്. അതിനാൽ ചിരിച്ചുകൊണ്ട് ജീവിതത്തെ സമീപിക്കണം. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയുന്ന ഇരുളിന്റെ അറകളിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഓർമ്മകൾ എടുക്കണം എന്ന് കവി പ്രിയതമയോട് പറയുന്നു. തുടർന്ന് ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം കവി നടത്തുകയാണ്. നെറുകയിൽ ഇരുട്ടുമേന്തി പാറാവ് നിൽക്കുന്ന തെരുവു വിളക്കുകൾക്കപ്പുറം ബദിരമായ ബോധത്തിനും അപ്പുറമുള്ള ഓർമ്മകൾ കവി തിരയുകയാണ്. മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾക്ക് പിന്നാലെയുള്ള യാത്രക്കിടയിൽ തന്റെ ബോധം ബദിരമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് കവി. പല നിറം കാച്ചിയ വളകളണിഞ്ഞു മഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചു മൂപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരിയറിയാത്ത വഴികളിൽ എത്ര കൊഴുത്തു ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാ ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്കോടി മറഞ്ഞിരിക്ക പാതിയിലേറെ കടന്നുവല്ലോ വഴി. പിന്നിട്ട ദാമ്പത്യത്തിന്റെ സമഗ്രമായ ചിത്രമാണ് ഈ വരികളിലുള്ളത്. ജീവിത സന്ദർഭങ്ങളിൽ പിടിച്ചുനിൽപ്പിനായി ഒരുപാട് അഭിനയവും പലതരം വേഷപകർച്ചകളും ആവശ്യമായി വരും. പല നിറം കാച്ചിയ വളകൾ, പല മുഖം കൊണ്ടുള്ള എതിരേൽക്കൽ എന്നിവ അതാണ് സൂചിപ്പിക്കുന്നത്. നൊന്തും പരസ്പരം നോവിച്ചും മൂന്ന് പതിറ്റാണ്ട് ഒരുമിച്ച് ജീവിച്ച അവർ അറിയാത്ത പല വഴികളിലൂടെയും സഞ്ചരിച്ചു. ജീവിത പ്രയാണത്തിനിടയിൽ മനഃശാന്തിയുടെ മാധുര്യം നുണയുവാൻ ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു. ഓർമ്മകളൊക്കെയും വഴിയോര കാഴ്ചകൾ പോലെ പിറകിലേക്ക് ഓടി മറിഞ്ഞിരിക്കുന്നു. അവർ ഇരുപേരും ജീവിതയാത്രയിൽ പാതിയിലേറെ വഴി താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകളുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നെങ്ങനെ അറിഞ്ഞു നാം ഇത്തിരി കൂടെ നടന്നവ കിന്നാരമിത്തിരിച്ചൊന്നവ കണ്ണീരുറക്കെ ചിരിച്ചു കവിളു തുടിച്ചവ ഏറെ കരഞ്ഞു കൺപോള കനത്തവ കെട്ടിപ്പുണർന്നു മുകർന്നവ കുത്തിപ്പിളർന്നു മരിച്ചവ കൊന്നവ മുട്ടായി പുഴു തിന്നു പാതി വിടർന്നു പെരുവഴിയിൽ ഞെട്ടറ്റടർന്നു പതിച്ചവ വഴിപോക്കരിരു ചവിട്ടിയരച്ചവ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണല്ലോ വീണ്ടും ഒരു ആതിര വരുന്നു എന്നത് നാം അറിഞ്ഞത്. പലതരത്തിലുള്ള ഓർമ്മകളിലൂടെയാണ് പിന്നീട് കവി മനസ്സ് കടന്നു പോകുന്നത്. ഇത്തിരി കൂടെ നടന്നവ, ഒത്തിരി കിന്നാരം പറഞ്ഞവ, കണ്ണീര് വരുവോളം ഉറക്കെ ചിരിച്ച് കവിളു തൊടുത്തവ, ഏറെ കരഞ്ഞ് കൺപോള വീർത്തവ, കെട്ടിപ്പുണർന്ന് മുകർന്നവ, കുത്തിപ്പിളർന്ന് മരിച്ചവ, കൊന്നവ, മൊട്ടായിരിക്കുമ്പോൾ പുഴു തിന്നവ, പാതി വിടർന്ന് നിലം പതിച്ചവ, വഴിപോക്കർ ഇരുളിൽ ചവിട്ടിയരച്ചവ. ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞുൽപ്പണമുയർന്നാടി നിന്നവ ഒക്കെയുമൊക്കെ
ഒക്കെയും ഓർമ്മകളായിരിക്കാം. ഓർക്കാൻ കഴിവീല വദൻ മുഖങ്ങൾ, ഏതാണ്ടൊരോർമ്മ വരുന്നുവോ? ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും. കടന്നു പോമീ വഴി നാമീ ജനലിലൂടെ തിരേൽക്കും. ഇപ്പഴയൊരോർമ്മകളൊഴിഞ്ഞതാലം തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. ഓർക്കാപ്പുറത്ത് കാൽച്ചുവട്ടിൽ ഫണം വിരിച്ചവ, ഇങ്ങനെ ഓർമ്മകളെ അനേകം ബിംബകൽപ്പനകളിലൂടെ കവി ആവിഷ്കൃതമാക്കുകയാണ്. പല ഓർമ്മകളും മുഖങ്ങൾ നഷ്ടപ്പെട്ടവയാണ്. ഇന്ന് അതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പഴയ കാര്യങ്ങൾ പലതും നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പോഴത്തെ വിഷമഘട്ടത്തിൽ ഇതെല്ലാം നാം ഓർത്താലും ഓർക്കാതിരുന്നാലും ഈ വഴി ആതിരയെത്തും, കടന്നു പോവുകയും ചെയ്യും. നാം ഈ ജനലിലൂടെ ആതിരയെ എതിരേൽക്കും. പഴയ ഓർമ്മകൾ ഒഴിഞ്ഞ താലം വിറയാർന്ന കൈകളിൽ പിടിച്ച് ഒരിറ്റു കണ്ണീർ വീഴാതെ, മനസ്സിടറാതെ, സന്തോഷത്തോടെ നാം ഇരുപേരും തിരുവാതിരയെ എതിരേൽക്കണം. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും. പിന്നെയോരോ തളിരിനും പൂവരും, കായ്വരും. അപ്പോൾ ആരും എന്തെന്നു മാർക്കറിയാം. നമുക്കിപ്പൊഴിയാർദ്ദയേ ശാന്തരായി സൗമ്യരായെതിരേക്കാം. വരിക സഖി യരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യ മൂന്നു വടികളായി നിൽക്ക. ഹാ സഫലമീയാത്ര. കാലം ഇനിയും മുന്നോട്ട് സഞ്ചരിക്കും. കാലചക്രത്തിനനുസരിച്ച് ഏറെ മാറ്റങ്ങൾ വരും. വിഷുവും വർഷവും തിരുവോണവുമെല്ലാം ഇനിയും വരും. ഓരോ തളിരിനും പൂവരും, കായ്വരും. അപ്പോൾ അന്നെല്ലാം ആരാണുണ്ടാവുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തിരുവാതിരയെ നമുക്ക് ആർദ്രമായി, ശാന്തരായി എതിരേൽക്കാം. അതിന് പ്രിയ സഖി, നീ അരികത്ത് ചേർന്നു നിൽക്കൂ. പഴയൊരു വിവാഹമന്ത്രം ഓർത്ത് പരസ്പരം താങ്ങാവുന്ന ഊന്നുവടികളായി നമുക്ക് നിൽക്കാം. അപ്പോഴാണ് ഈ ജീവിതമാകുന്ന യാത്ര സഫലമായ യാത്രയാകുന്നത്.